സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. വ്യാപക നാശനഷ്ടങ്ങളാണ് സംസ്ഥാനത്തുടനീളം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും. അറബിക്കടലിലുണ്ടായ ന്യൂനമർദ്ദത്തിന്റെ കാരണത്താലാണ് സംസ്ഥാനത്ത് മഴയുണ്ടായിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കനത്ത മഴയും വെള്ളപ്പൊക്കവും പ്രളയ സമാനമായ സാഹചര്യമാണ് സംസ്ഥാനത്തിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. കോട്ടയത്ത് കൂട്ടിക്കലിൽ രണ്ട് തവണ ഉരുൾപൊട്ടി. പ്ലാപ്പള്ളി ഭാഗത്തുണ്ടായ ഉരുൾപൊട്ടലിൽ മൂന്ന് വീടുകൾ ഒലിച്ചുപോയി. പല സ്ഥലത്തും വാഹനങ്ങളും മറ്റും ഒലിച്ചു പോകുന്നുണ്ട്. കറണ്ട് കമ്പികളും മറ്റും തകർന്ന് പലയിടങ്ങളിലും വ്യാപകമായി വൈദ്യുതി തടസ്സപ്പെട്ടിട്ടുണ്ട്. പല ഭാഗങ്ങളിലും വെള്ളം കയറിയ നിലയിലാണ്. ആൾക്കാരെല്ലാം തന്നെ വളരെയധികം ജാഗ്രത പാലിക്കണം എന്നാണ് ജില്ലാ ഭരണകൂടങ്ങൾ അറിയിച്ചിരിക്കുന്നത്. 13 പേരെയാണ് ഉരുൾപൊട്ടലിൽ കോട്ടയത്ത് കാണാതായത്. 3 പേരുടെ മൃതദേഹം ലഭിച്ചെന്നും സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ശക്തമായ മഴ തുടരുന്ന തെക്കൻ ജില്ലകളായ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ പലയിടത്തും പുഴകളും തോടുകളും നിറഞ്ഞ് ഗതാഗതം തടസ്സപ്പെടുന്ന സ്ഥിതിയുണ്ടായി. പലയിടത്തും വണ്ടികളും മറ്റും ഒലിച്ചുപോകുന്ന സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. KSRTC ബസ്സുകൾ പലതും മുങ്ങിപ്പോയി. മുണ്ടക്കയം ക്രോസ്വേ പാലം പൂർണ്ണമായും മുങ്ങി. ഇവിടെ ശക്തമായ ഒഴുക്കാണ്. മുണ്ടക്കയം ടൗണിലെ ഒരു ഭാഗം വെള്ളത്തിലായി. ഇവിടെയുൾപ്പെടെയുള്ള കോട്ടയത്തെ കിഴക്കൻ മേഖലകളിൽ രക്ഷാപ്രവർത്തനത്തിന് വ്യോമസേനയുടെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചതായി മുഴുവൻ സമയ ജില്ലാ താലൂക്ക് കൺട്രോൾ റൂം തുറന്നതായും ജില്ലാ കളക്ടർ പറയുന്നുണ്ട്. റവന്യൂ മന്ത്രിയുടെ ഓഫീസും കൺട്രോൾ റൂമും തുറന്നിട്ടുണ്ട്. 8060683111 എന്ന നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. 9562103902 കൺട്രോൾ റൂം നമ്പറാണ്. ഇടുക്കി തൊടുപുഴ കാഞ്ഞാറിൽ കാർ ഒഴുക്കിൽപ്പെട്ട് കാറിലുണ്ടായിരുന്ന പെൺകുട്ടി മരണപ്പെട്ടു. കൂടെയുള്ളവർക്കായി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. തൃശൂർ PC ഡാമിന്റെ ഷട്ടറുകൾ 2 ഇഞ്ചിൽ നിന്ന് ഘട്ടംഘട്ടമായി 12 ഇഞ്ച് വരെ ഉയർത്തുമെന്നും വാഴാഞ്ഞി ഡാമിന്റെ ഷട്ടറുകൾ 5 സെന്റിമീറ്ററിൽ നിന്ന് ഘട്ടംഘട്ടമായി 10 സെന്റിമീറ്റർ വരെ ഉയർത്തുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. മണിമലയാറും അച്ഛൻകോവിലാറും നിറഞ്ഞൊഴുകുകയാണ്. പലയിടത്തും ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു തുടങ്ങി. ജനങ്ങൾ പുറത്തിറങ്ങരുത് എന്ന നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. പൂഞ്ഞാർ ടൗണിന് സമീപം സെന്റ് മേരീസ് പള്ളിക്ക് സമീപം ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ വെള്ളം കയറി. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിനിടെ ബസ്സിലേക്ക് വെള്ളം കയറുകയായിരുന്നു. ബസ്സിലെ യാത്രക്കാരെ നാട്ടുകാർ ചേർന്ന് രക്ഷപ്പെടുത്തി. കാഞ്ഞിരപ്പള്ളി ടൗണിലും വെള്ളം കയറിയിട്ടുണ്ട്. സംസ്ഥാനത്ത് വ്യാപകമായ മഴക്കെടുതികളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. സർക്കാർ രക്ഷാപ്രവർത്തനം തുടങ്ങിയെന്ന് മുഖ്യമന്ത്രി അടക്കം അറിയിച്ചിട്ടുണ്ട്. അതേസമയം അടിയന്തര യോഗമാണ് മുഖ്യമന്ത്രി വിളിച്ചിരിക്കുന്നത്.